ഒരു കാലത്ത് ഹോളിവുഡ് ആഘോഷിച്ചിരുന്ന ജോഡികളായിരുന്നു ഏഞ്ചലിന ജോളിയും ബ്രാഡ് പിറ്റും. 1800 ഏക്കറുള്ള മുന്തിരിത്തോട്ടത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. ബോളിവുഡിലെ ഈ മാതൃകാ ദമ്പതികൾ 2016 വിവാഹമോചനം നേടാനായി കോടതിയെ സമീപിക്കുന്നത്. ആരാധകരെ ഇത് ഏറെ അമ്പരപ്പിച്ചിരുന്നു. ഫ്രഞ്ച് വൈനറി ചാറ്റോ മിറാവൽ എന്ന കമ്പനിയെ ചൊല്ലി ഏഞ്ചലിന ജോളിയും ബ്രാഡ് പിറ്റും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നാളുകളായി തുടരുകയാണ്. ഇരുവരും ഒരുമിച്ച് തുടങ്ങിയ മിറാവൽ വൈനിനെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. ഏഞ്ചലീനയുടെ മുൻ കമ്പനിയായ നൗവൽ ബ്രാഡ് പിറ്റിനെതിരെ $250 മില്യൺ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. 2008 ഏഞ്ചലിന ബ്രാഡ് പിറ്റ് ദമ്പതികൾ 25 ദശലക്ഷം യൂറോയ്ക്ക് ചാറ്റോ മിറാവൽ വാങ്ങിയത്. വിവാഹമോചിതരായി വർഷങ്ങൾ പിന്നിടുമ്പോഴും മക്കൾക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടവും ചാറ്റോ മിറാവൽ കോറൻസിലെ മുന്തിരിത്തോട്ടം എന്നിവയുടെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കവും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹമോചന സമയത്ത് ബ്രാഡ് പിറ്റിനെതിരെ ഏഞ്ചലിന ജോളി ആരോപിച്ചത് തന്നെ അധിക്ഷേപിച്ചു എന്ന കാര്യമാണ്. അധിക്ഷേപകരമായ പെരുമാറ്റം എന്നീ രണ്ടു വാക്കുകളിൽ ഒതുക്കിയ പരാതിയെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഏഞ്ചലിന ജോളി തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിവാഹമോചനം കഴിഞ്ഞ് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് ഏഞ്ചലിന ജോളി മനസ്സ് തുറക്കുന്നത്. തനിക്കും കുട്ടികൾക്കുമെതിരെ നടന്ന അധിക്ഷേപകരമായ അതിക്രമങ്ങളെക്കുറിച്ചാണ് ഏഞ്ചലിന തുറന്നു പറയുന്നത്. ഇരുവരെയും വിവാഹമോചനത്തിലേക്ക് നയിച്ചത് ഒരു വിമാനയാത്രയായിരുന്നു. 2016 നടന്ന ഒരു സ്വകാര്യ വിമാനയാത്ര. ഈ യാത്രയിലാണ് പ്രശ്നങ്ങൾക്ക് കാരണമായ തർക്കം ആരംഭിച്ചത്. വൈനറിയുടെ അവകാശ തർക്കത്തെ തുടർന്നുള്ള കേസിലാണ് തനിക്കും കുട്ടികൾക്കും എതിരെയുണ്ടായ ഈ അതിക്രമങ്ങളെക്കുറിച്ച് ഏഞ്ചലിന ജോളി തുറന്നു പറഞ്ഞത്. വൈനറിയിലെ തന്റെ ഷെയർ വിൽക്കണമെങ്കിൽ കോടതിക്ക് പുറത്ത് ഒന്നും പറയാൻ പാടില്ല എന്ന് ബ്രാഡ് പിറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു രേഖയിൽ ഒപ്പുവെച്ചിരുന്നു എന്നുമാണ് ഏഞ്ചലിന ജോളി പറയുന്നത്. ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചതുകൊണ്ട് മാത്രമാണ് ഇതുവരെയും താനും കുട്ടികളും നേരിട്ട അതിക്രമങ്ങളെക്കുറിച്ച് തുറന്നു പറയാതിരുന്നത് എന്നും ഏഞ്ചലിന ജോളി വെളിപ്പെടുത്തുന്നു. കുട്ടികൾക്കും തനിക്കും ശാരീരികവും മാനസികവുമായി അധിക്ഷേപം നേരിട്ടുവെന്നാണ് ഏഞ്ചലിന ആരോപിക്കുന്നത്. ഫ്രാൻസിൽ നിന്ന് കാലിഫോർണിയയിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെയുണ്ടായ അധിക്ഷേപങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ ഏഞ്ചലിന തുറന്നു പറഞ്ഞത്. ഇരുവർക്കും 6 കുഞ്ഞുങ്ങളാണുള്ളത്. കുട്ടികളുടെ സാന്നിധ്യത്തിലായിരുന്നു ബ്രാഡ് പിറ്റിന്റെ അധിക്ഷേപമെന്നും കുട്ടികളിൽ ഒരാളെ ബ്രാഡ് പിറ്റ് ശ്വാസം മുട്ടിച്ചുവെന്നും മറ്റൊരാളുടെ മുഖത്തടിച്ചുവെന്നും തന്റെ തലയിൽ കടന്നു പിടിച്ച് ഉലച്ചുവെന്നും ഏഞ്ചലിന പറയുന്നു. തർക്കം മൂത്തപ്പോൾ തന്റെ ശരീരത്തിൽ ബിയർ ഒഴിച്ചെന്നും കുട്ടികളുടെ ദേഹത്ത് ബിയറും റെഡ് വൈനും ഒഴിച്ചുവെന്നും ഏഞ്ചലിന കോടതിയെ ബോധിപ്പിച്ചു. ഈ സംഭവം വിമാനങ്ങളുടെ ചുമതലയുള്ള ഫെഡറൽ അധികാരികൾ അന്വേഷിച്ചെങ്കിലും ക്രിമിനൽ കുറ്റം ചുമത്താൻ വിസമ്മതിച്ചുവെന്നും ഏഞ്ചലിന ആരോപിച്ചിട്ടുണ്ട്. ഏഞ്ചലിനയുടെ ആരോപണങ്ങളെക്കുറിച്ച് ബ്രാഡ് പിറ്റിന്റെ അഭിഭാഷകർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ബ്രാഡ് പിറ്റിന്റെ പ്രതികരണം അറിയാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഹോളിവുഡ്.